പാകിസ്ഥാനിൽ പോലീസും പട്ടാളവും തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുന്നു. ഇതിനിടെ ഭീകരരും രംഗത്ത് വന്നു. ഭീകരർ സൈന്യത്തെ പിന്തുണച്ച് പോലീസിനെതിരെ തിരിഞ്ഞിരിക്കുന്നു. ചുരുക്കത്തിൽ പോലീസും പട്ടാളവും ഭീകരരും തമ്മിൽ തല്ലിച്ചാവുന്ന സ്ഥിതിയാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ. സിന്ധു പോലീസ് മേധാവിയെ പാക് സൈന്യം തട്ടിക്കൊണ്ടുപോയതിനെ തുടർന്ന് കറാച്ചിയിൽ രൂക്ഷമായ സംഘർഷം തെരുവ് യുദ്ധ സമാനമായ അന്തരീക്ഷമാണ് ഉണ്ടാക്കുന്നത്. മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിന്റെ മരുമകനെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടാൻ വേണ്ടിയായിരുന്നു പാക് സൈന്യം സിന്ധു പോലീസ് മേധാവിയെ തട്ടിക്കൊണ്ടുപോയത്. സിന്ധു പോലീസ് മേധാവി ബന്ദിയാക്കി വെച്ച നവാസ് ഷെരീഫിനെ അറസ്റ്റ് ചെയ്യാൻ സൈന്യം ഉത്തരവ് വാങ്ങിക്കുകയായിരുന്നു. പലയിടത്തും പോലീസും സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. ഇരുവിഭാഗവും തമ്മിലുണ്ടായ വെടിവെപ്പിൽ 5 സൈനികരും 10 പോലീസുകാരും കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ സർക്കാരിനെ പുറത്താക്കാൻ ലക്ഷ്യമിട്ട് 11 പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി രാജ്യമൊട്ടുക്ക് പ്രതിഷേധ പരിപാടികൾ ആരംഭിച്ചിരിക്കുകയാണ്. കറാച്ചിയിലെ മിക്ക പോലീസ് സ്റ്റേഷനുകളുടെയും നിയന്ത്രണം പാകിസ്ഥാൻ സൈന്യം ഏറ്റെടുത്തിരിക്കുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഏറ്റുമുട്ടലിൽ 5 സൈനികരും 10 പോലീസുകാരും കൊല്ലപ്പെട്ടതായും സൂചനയുണ്ട്. പ്രതിഷേധക്കാരും കറാച്ചിയിലെ തെരുവുകളിൽ ഇറങ്ങിയതോടെ പലയിടത്തും സംഘർഷം തുടരുകയാണ്. ഇമ്രാൻഖാൻ ഭരണത്തിനെതിരെ പ്രതിപക്ഷ സഖ്യം നടത്തിയ റാലിയിൽ പങ്കെടുത്തതിന് പിന്നാലെയാണ് നവാസ് ഷെരീഫിന്റെ മരുമകൻ മുഹമ്മദ് സഫ്ദറിനെ അറസ്റ്റ് ചെയ്തത്. കോടതി ജാമ്യം അനുവദിച്ചതിനെ തുടർന്ന് സഫ്ദർ മോചിതനായി. എന്നാൽ സഫ്ദറിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഉത്തരവിടിക്കാനായി സിന്ധ് പ്രവിശ്യ പോലീസ് മേധാവി മുഷ്താഖ് മെഹറിനെ സൈന്യം തട്ടിക്കൊണ്ടുപോയി എന്ന വാർത്ത പുറത്തു വന്നതോടെ പോലീസ് പ്രകോപിതരാകുകയായിരുന്നു. പലയിടത്തും പോലീസും സൈന്യവും തമ്മിൽ വെടിവെപ്പുണ്ടായതായാണ് റിപ്പോർട്ടുകൾ. കറാച്ചിയിൽ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതായി ഇന്റർനാഷണൽ ഹെറാൾഡ് സമൂഹ മാധ്യമത്തിൽ അറിയിച്ചു. വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സൈനിക മേധാവി ജനറൽ ഖമർ ജാവേദ് ബജ്വ ഉത്തരവിട്ടു. സംഭവത്തിൽ പ്രതിഷേധിച്ച് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അവധിയിൽ പോയി. സിന്ധു പോലീസിനെ സല്യൂട്ട് ചെയ്യുന്നുവെന്ന് നവാസ് ഷെരീഫിന്റെ മകൾ മറിയം നവാസ് ട്വിറ്ററിൽ കുറിച്ചു. അതേസമയം പാകിസ്ഥാനിലെ കറാച്ചി ഗുൽഷൻ ഇ ഇക്ബാൽ പ്രദേശത്തെ ബഹുനില കെട്ടിടത്തിലുണ്ടായ സ്ഫോടനത്തിൽ 5 പേർ കൊല്ലപ്പെട്ടുവെന്ന് പാക് മാധ്യമമായ ദ ഡോൺ റിപ്പോർട്ട് ചെയ്തു. 20 പേർക്ക് പരിക്കേറ്റുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പരിക്കേറ്റ ആളുകളെ പട്ടേൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബഹുനില കെട്ടിടത്തിന്റെ 2-ാം നിലയിലാണ് സ്ഫോടനം ഉണ്ടായതെന്നാണ് സംശയിക്കുന്നത്. കെട്ടിടത്തിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നു. സമീപത്തുള്ള കെട്ടിടങ്ങളുടെ ജനൽപാളികളും സമീപത്തുണ്ടായിരുന്ന വാഹനങ്ങളും തകർന്നതായി ദൃക്സാക്ഷികൾ പറഞ്ഞു. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചുവെന്നാണ് പ്രാഥമിക പരിശോധന നടത്തിയ ശേഷം ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ചൊവ്വാഴ്ച കറാച്ചിയിലെ ഒരു ബസ് സ്റ്റോപ്പിൽ സ്ഫോടനം ഉണ്ടായിരുന്നു. ഇതിനു പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്ന് ഇനിയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇതിനിടെ പാകിസ്ഥാനിലെ സ്ഥിതിഗതികൾ ഇന്ത്യ നിരീക്ഷിച്ചു വരികയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.